സാധാരണ നാം ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങളും തൂക്കത്തിൽ വളരെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങൾ കറക്റ്റാണോ അല്ലെങ്കിൽ തൂക്കം നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നമ്മൾ ഈസ്റ്റേണിൻ്റെ പാക്കറ്റുകളാണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് തൂക്കി പരിശോധിക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ തൂക്കം കുറവുള്ള വീഡിയോസാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തൂക്കം കുറവാണെങ്കിലും ഈക്വൽ ആണെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്കൊന്ന് തൂക്കി നോക്കാം. ഇപ്പോൾ തൂക്കം വളരെ കൃത്യമാണ്. അപ്പോൾ ഇതിൻ്റെ വില 100 ഗ്രാമിന് 55 രൂപയാണ്. അതുപോലെ നമുക്ക് ഈസ്റ്റേൺ തന്നെ ഒരു മറ്റൊരു പാക്കറ്റ് നോക്കാം. അത് ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടിയാണ്. ഇതും 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നമുക്ക് അതിൻ്റെയും കൂടി തൂക്കം നോക്കി. ഇതും കറക്റ്റ് തന്നെയാണ്, 100 ഗ്രാം തന്നെയാണ് പാക്കറ്റിൽ. ഇനി ഒരെണ്ണവും കൂടി നോക്കിയേക്കാം. ഈസ്റ്റേണിൻ്റെ തന്നെ മല്ലിപ്പൊടിയാണ്, 100 ഗ്രാം പാക്കറ്റാണ്. അതും വളരെ കൃത്യമായിട്ട് തന്നെ 100 ഗ്രാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ 10 രൂപയുടെ ഒരു ടാറ്റാ ടീയുടെ ഒരു തേയിലയുടെ പാക്കറ്റ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ചെറിയ പാക്കറ്റുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 13 ഗ്രാമിൻ്റെയാണ്, 14 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ കൃത്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെയുള്ള പാക്കറ്റുകളിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ പലരും സംശയത്തോടു കൂടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയമൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലേസിൻ്റെ പാക്കറ്റിൽ വളരെ തൂക്കം കുറഞ്ഞു എന്നും പറഞ്ഞുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഈ പാക്കറ്റ് സാധനങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ആ തൂക്കം തന്നെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ വാങ്ങുന്നവർ അത് ഒന്ന് തൂക്കി നോക്കുന്നതും കൂടി നന്നായിരിക്കും. നമ്മൾ കാണിച്ച ഈ പാക്കറ്റുകളിലെ തൂക്കമെല്ലാം വളരെ കൃത്യമാണ്. അപ്പോൾ മിക്ക ആൾക്കാരും ഈ തൂക്കം കുറവുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും.